മാനസദസ്സിന് വന്ദനം. അദ്ദേഹം പ്രതീക്ഷയുടെ തിരുനാളം തെളിച്ചുവെച്ചു. തനിക്കു മാത്രമല്ല പുതുതലമുറയ്ക്കും ഈ വെളിച്ചം പ്രചോദനമേകുവാൻ. അതെ, അച്ചകണുങ്ങളുടെ ഹൃദയത്തിൽ അമരപ്രതിഷ്ഠ നേടിയ ഒരു കാലഘട്ടത്തിന്റെ കഥാപുരുഷനായ, പാലാരൂപതയുടെ ശക്തി സ്രോതസ്സായ, അഭിവന്ധ്യ വയലിൻ പിതാവ് തെളിച്ച പ്രതീക്ഷയുടെ തിരുനാളം ഈ വർത്തമാന കാലഘട്ടത്തെ ഉയർച്ചയുടെ പടവുകളിലേക്ക് നയിച്ചിരിക്കുന്നു. 1951 ജനുവരി 4 ലോകത്തിന്റെ കുത്തൊഴുക്കിൽ പെടാതെ സഭാ നോകയെ നേട്ടങ്ങളുടെ തുറമുഖത്തേക്ക് എത്തിക്കുവാനായി ഒരു വലിയ കപ്പിത്താൻ ദൈവത്താൻ നിയോഗിക്കപ്പെട്ടു. പാലാരൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വയലി തിരുമേനി. ഹൃദയങ്ങളിൽ അഗ്നിയും കാലുകളിൽ ചെറുവുമായി പാലാരൂപതയിലേക്ക് കടന്നുവന്ന് അനന്തമായ ദൈവപരിപാലനയിൽ വിശ്വാസമർപ്പിച്ച് വിശ്രമമറിയാത്ത പ്രവർത്തനം കൊണ്ട് തലമുറകൾക്ക് വേണ്ടി അമൂല്യ രക്തം പിറക്കിക്കൂട്ടിവെച്ച ആചാര്യശ്രേഷ്ഠനാണ് വയലി തിരുമേനി. വിശുദ്ധിയും ലാളിത്യവും പൂച്ചൂടി നിൽക്കുന്ന ആ പുണ്യജീവിതം ഒട്ടേറെ ത്യാഗങ്ങളുടെ ആകത്തുകയായിരുന്നു. അത് വരും തലമുറയെ ഈശ്വര വിശ്വാസത്തിലേക്ക് നയിക്കാൻ പ്രേരകവുമാണ്. സാംസ്കാരിക പദമായും വിദ്യാഭ്യാസപരമായും താരതമ്യേനെ പിന്നോക്കാവസ്ഥയിലായിരുന്ന പാലാരൂപതയെ നിശ്ചിതദാർഢ്യവും പരിത്യാഗപൂർണമായ കർമ്മശേഷിയും കൊണ്ട് പ്രബുദ്ധതയുടെയും നാഗരികതയുടെയും ഉന്നതത്തിലെത്തിച്ച ആചാര്യശ്രേഷ്ഠനാണ് അഭിവന്ധ്യ വയലിൻ പിതാവ്. ധാർമ്മികതയിലും മാനവികതയിലും അടിയുറച്ച ഒരു നവസമൂഹ സൃഷ്ടിക്ക് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് കാന്തദർശിയായ വയലിൻ പിതാവ് തിരിച്ചറിഞ്ഞതിന്റെ പ്രതിഫലനമാണ് ഇന്ന് നാം കാണുന്ന പാലാ നഗരത്തിന്റെ പ്രകാശ ഗോപുരമായി നിൽക്കുന്ന സെന്റ് തോമസ് കോളേജും അൽഫോൺസ കോളേജും മറ്റ് വിദ്യാപീഠങ്ങളും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത്, മീനച്ചിൽ പ്രദേശത്തെ സംസ്ഥാന തലത്തിൽ പോലും ഒന്നാം സ്ഥാനത്തെത്തിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും അഭിവന്ധ്യ പിതാവിനുള്ളതാണ്. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി നവീന മാർഗത്തിലൂടെ സുവിശേഷം പ്രസംഗിക്കണമെന്ന ഭാഗ്യസ്മരണാർക്കനായ വിശുദ്ധ ജോൺ പോൾ സെക്കൻഡിന്റെ വാക്കുകൾ അനുബന്ധമാക്കിക്കൊണ്ട് നിറം പിടിപ്പിച്ച അസത്യത്തിലൂടെ സത്യത്തെ തമസ്കരിക്കുന്ന ഇന്നിന്റെ കച്ചവട സംസ്കാരത്തിന് ഒരു മറുമരുന്നായി ദീപനാളം പോലുള്ള മാധ്യമങ്ങൾക്ക് പിതാവ് തുടക്കം കുറിച്ചു. പാവപ്പെട്ടവന്റെ കണ്ണീരും കർഷകന്റെ അധ്വാനവും അറിയുന്ന ധാർമ്മിക മൂല്യങ്ങളിൽ നിലകൊള്ളുന്ന സഭയുടെ പ്രവാചക ശബ്ദമായി ദീപനാളം ഇന്നും ജനഹൃദയങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നു. അന്നും ഇന്നും ഏറ്റവും വലിയ മിഷൻ സംഘടനയായി നിലകൊള്ളുന്ന ഭാരത മിഷന്റെ പവർ സ്രോതസ്സായ ചെറുപുഷ്പ മിഷിലിംഗിന്റെ വളർത്തുപിതാവാണ് വയലിൽ തിരുമേനി. പാവങ്ങളെ ക്രിസ്തുവിനെ ദർശിക്കുന്ന വിൽസൺ റീപ്പോൾ സൊസൈറ്റിയും വേദനിക്കുന്ന സഹോദരങ്ങൾ കത്താണിയായി വർത്തിക്കുന്ന ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറികളും ആതുരാലയങ്ങളുമെല്ലാം പിതാവിന്റെ ദീർഘവീക്ഷണത്തിന്റെ പ്രതീകങ്ങളാണ്. തിരുസഭയെയും സീറോ മലബാർ സഭയെയും ഉള്ളലിഞ്ഞ് സ്നേഹിച്ച പിതാവിന് ആരാധനാക്രമത്തിന്റെ പുനരുത്ഥാന പ്രക്രിയയിൽ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. മിഷണറീസ് ഓഫ് സെന്റ് തോമസ് എന്ന സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനും ദൈവവേളികളുടെ മഹാപ്രേക്ഷകനുമായ അഭിവന്ധ്യ വയലിൻ പിതാവിന്റെ കഠിന പ്രയത്നമാണ് പാലാരൂപതയിൽ ഇന്ന് കാണുന്ന വൈദിക സന്യാസ ജീവിതങ്ങൾ. ഈ വർത്തമാന കാലഘട്ടത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ അന്ന് പിതാവ് തെളിച്ച ആ ദീപം ഇന്ന് ഓരോ ശാസ്ത്രത്തിലും കാൽവെപ്പിലും ചലനത്തിലുമെല്ലാം ഒളിമങ്ങാതെ നിൽക്കുന്നത് നമുക്ക് കാണാനാവും. അനേക ലക്ഷ്യങ്ങളിൽ ഒരാളെന്ന ക്രമത്തിൽ കാലാന്തരത്തിൽ മാത്രം മഹാത്മാക്കൾ ജനിക്കുന്നു. വിശുദ്ധരുടെ മരണം മനുഷ്യ ഹൃദയങ്ങളിൽ എന്നേക്കുമായി സ്മരണയുയർത്തുന്നു. മനുഷ്യസ്നേഹിയായി മഹാത്മാവ് ജനമനസ്സുകളിൽ എന്നേക്കുമായി ഇടം തേടിയ വ്യക്തിയാണ്. ഒരു കലാകാരന്റെ കാവ്യ മനോഭാവത്തോടെ, സന്യാസിയുടെ വിശ്വസ്തതയോടെ, വിപ്ലവകാരിയുടെ നിശ്ചിത ദാർഢ്യത്തോടെ തന്റെ വിശുദ്ധ ജന്മം കൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി തീർന്ന ആ നല്ലയിടയന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ നമുക്ക് കരങ്ങൾ കൂപ്പാം. നന്ദി, നമസ്കാരം.